ഈ കാക്കനാടേക്ക് ഒന്ന് പോകണം. അവിടെ സെന്റ് ഫ്രാൻസിസ് അസിസി പള്ളിയിൽ ഒരു സംഘർഷാവസ്ഥ തുടരുകയാണ്. സെനിയുടെ കുർബാനയെ ചൊല്ലി ഇരുഭാഗം വിശ്വാസികളും തമ്മിൽ സംഘർഷം തുടരുന്നു. അവിടെ കുറച്ച് വാക്കേറ്റമൊക്കെ നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതിഷേധത്തിനിടെ കുർബാനയും അവിടെ ആരംഭിച്ചിട്ടുണ്ട്. കുർബാന അവസാനിപ്പിക്കില്ലെന്നാണ് ഫാദർ ആന്റണി മാങ്കുരി വ്യക്തമാക്കിയത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടന്നെല്ലാം. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ടെലിഫോൺ ലൈനിൽ ചേർന്നു. ശ്യാം, ഗുഡ് മോർണിംഗ്. ശ്യാം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇപ്പോൾ സംഘർഷാവസ്ഥയ്ക്ക് ഒരു അയവ് വന്നിട്ടുണ്ടോ? വിവരങ്ങൾ, വിശ്വാസികൾ തമ്മിൽ കർത്താവിന്റെ പേരിൽ ഏറ്റുമുട്ടുന്ന കാഴ്ച, അത് സുഖകരമല്ലാത്ത കാഴ്ചയാണല്ലോ. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ അനുഭവങ്ങൾ? ഒട്ടും സുഖകരമല്ലാത്തൊരു കാഴ്ചയാണ് ആ ദേവാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് ഇടപെട്ടുകൊണ്ട് കുർബാന നിർത്തിവെക്കാനും കോടതിയുടെ അനുമതിയോടുകൂടി മാത്രം ഇനി കുർബാന നടത്തിയാൽ മതിയെന്നുള്ളൊരു നിർദ്ദേശം തൃക്കാക്കര പോലീസ് ആ വികാരിക്ക് കൈമാറിയിരുന്നു. പക്ഷെ ആ നിർദ്ദേശം അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇതേ സമയം തന്നെ വികാരിയുമായി സിനഡ് കുർബാനയെ എതിർക്കുന്ന വിഭാഗം അദ്ദേഹത്തിന്റെ മുറിയിൽ വെച്ച് ചർച്ച നടത്താൻ കയറി ഇരിപ്പുണ്ടായിരുന്നു. ആ ചർച്ച നടക്കുന്നതിനിടയിലേക്ക് കുർബാനയെ അനുകൂലിക്കുന്ന വിഭാഗത്തിലെ ചില ആളുകൾ എത്തിയതാണ് ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇതോടെ പോലീസ് ഇടപെടുകയും രണ്ടു വിഭാഗക്കാരെ മാറ്റി നിർത്തുകയുമായിരുന്നു. ഇന്ന് രാവിലെ മുതൽ പള്ളിയിൽ വലിയ ഒരു സംഘർഷത്തിനുള്ള അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. സഭയുടെ അധികാര ചിഹ്നങ്ങൾ ഒന്നും ധരിക്കാതെ ഫാദർ ആന്റണിക്ക് കുർബാന ചൊല്ലേണ്ട ഒരു സ്ഥിതി പള്ളിയിൽ ഉണ്ടായി. സിനഡ് കുർബാന തടയുമെന്ന് പറഞ്ഞ ഒരു വിഭാഗം വിശ്വാസികൾ പള്ളിയിലേക്ക് എത്തിയതായിരുന്നു ഇതിന് കാരണം. പിന്നീട് പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത്. പക്ഷെ അപ്പോഴും വലിയ പ്രതിഷേധം ആ പള്ളിക്കുള്ളിൽ ഉണ്ടാകുന്നു. ഇന്ന് സിനഡ പുതിയ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള സിനഡ സഭാ ആസ്ഥാനത്ത് ആരംഭിക്കുകയാണ്. അതിന്റെ തൊട്ടടുത്തുള്ള ദേവാലയത്തിൽ തന്നെയാണ് സിനഡ് കുർബാനയെ എതിർത്തുകൊണ്ട് ഒരു വിഭാഗവും അനുകൂലിച്ചുകൊണ്ട് മറുവിഭാഗവും രംഗത്തെത്തിയത്. ഇതാണ് സംഘർഷത്തിനിടയാക്കിയത്. നിലവിൽ സംഘർഷാവസ്ഥയ്ക്ക് കുറവില്ല. പോലീസ് ചർച്ച നടത്തുന്നുണ്ട്. കുർബാന നിർത്തിവെക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പക്ഷേ അത് അനുസരിക്കില്ല എന്ന നിലപാടിലാണ് വികാരി അടക്കമുള്ളവർ. കഴിഞ്ഞ ദിവസം ഇതേ വികാരി പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു. ഇന്നലെയും പ്രതിഷേധക്കാർ ഇതേ ദേവാലയത്തിലെത്തുകയും വികാരിയുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല. ഇന്ന് സിനഡ് കുർബാന തടയുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. രണ്ടു വിഭാഗവും ഇപ്പോൾ അവിടെ പരസ്പരം വികാരിയുടെ മുറിയിൽ ഇരുന്നു കൊണ്ട് തന്നെ സംസാരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും പോലീസിന്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് ഒരു ആശ്വാസം. മറ്റു കാര്യങ്ങൾ, ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് പോലീസ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എസ്കെ, ഓക്കെ, താങ്ക് യു. ശ്യാംകുമാർ ആണ് കൊച്ചിയിൽ നിന്ന് ടെലിഫോൺ ലൈനിൽ ചേർന്നത്. കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസിസി പള്ളിയിൽ സിനഡ് കുർബാനയുടെ പേരിൽ വിശ്വാസികൾ തമ്മിൽ തർക്കം തുടരുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.